എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 3/4 കപ്പ് തേങ്ങയാണ്. ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച ശേഷം തേങ്ങാപ്പാലെടുക്കാം. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഏകദേശം 3/4 കപ്പിൻ്റെ അടുത്ത് പാല് കിട്ടിയിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ്. കറി മസാല ഇടാം. ഇതിലേക്ക് സവാള ഇടാം. 1 പച്ചമുളക്. നന്നായി വഴറ്റാം. സവാള കണ്ണാടി പരിവായിൽ മതി. ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിലേക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഇടാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. 1 ടീസ്പൂൺ ആണ് ഇടുന്നത്. നന്നായി വഴറ്റാം. മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കുറച്ച് മല്ലിയിലയും ഇടാം. 1 കപ്പ് അരി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു തക്കാളി മതി. തക്കാളി ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇത്രയായാൽ മതി. ഇനി ഇതിലേക്ക് അരിയിടാം. രണ്ട് മിനിറ്റ് അരി നന്നായി ഒന്ന് വറുത്തെടുക്കാം. അരിയിലെ വെള്ളം ഡ്രൈ ആകുന്നവരെ വാറ്റിയെടുക്കാം. അരി ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ചോറ് നന്നായി ഉലർന്നു കിട്ടും. ഇത്രയും മതി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും വെള്ളം ഒഴിക്കാം. ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലും വെള്ളം കൂടി 1/2 കപ്പായിട്ടുണ്ട്. ഇനി ചോറിന് ആവശ്യമുള്ള ഉപ്പിടാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം തട്ടിപ്പൊത്തി വയ്ക്കാം. ഒന്നുകൂടി ഇളക്കാം. വെള്ളം ഏകദേശം വറ്റാറായിരിക്കുന്നു. ഇതേപോലെ 2 മിനിറ്റ് കൂടി വയ്ക്കാം. ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്.
ഫ്ലെയിം ഓഫ് ചെയ്യാം. കട്ടിപ്പൊത്തി വെച്ച് 2 മിനിറ്റും കൂടി ഇതേപോലെ വയ്ക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കാം. ചോറ് നന്നായി ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.